തീരുമാനിച്ചു പോണെന്നാണ് തീരുമാനിച്ചു തീരുമാനിച്ചു അത് ഏത് വിഷയാവട്ടെ നമ്മളത് തീരുമാനിച്ചു തീരുമാനിച്ചാ നമ്മളെ പിന്മാറി പിന്മാറി മനസ്സിലായല്ലോ കൊറേ പോവാൻ എന്ത് ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു വിഷയത്തിലും നമ്മൾ മുന്നിട്ടിറങ്ങണം മുന്നിട്ടിറങ്ങിയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ അത് നടക്കോ ഇത് നടക്കോ ഇന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് നടക്കലുണ്ടാവില്ല മനസ്സിലായോ റാബിയ ഹബീബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾ എല്ലാവർക്കും മാതൃകയാണ് ആണിനും പെണ്ണിനും ഒക്കെ മാതൃകയാണ് റാബിയ ഹബീബ് ഭയങ്കര ധൈര്യല്ലേ ഭയങ്കര തവക്കുലല്ലേ അതാണല്ലോ ചെറുപ്പത്തിൽ ഇമ്മല്ല ബാപ്പല്ല ആരുമില്ല ആരുമില്ല ആര് എന്ത് തന്നെ എങ്ങനെ റാബിയ ഹബീബ് റളിയല്ലാഹു ഒറ്റപ്പെട്ടപ്പോഴും റാബിയ ഹബീബ് ഒറ്റപ്പെട്ടില്ലല്ലോ കാരണം എന്താ അത് തവക്കിലാണ് തവക്കിലുള്ള പരാജയപ്പെടുത്താൻ കുറച്ച് പാടാം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി നമ്മളിങ്ങനെ കരുതും ഞാൻ എന്തെന്നെ പറഞ്ഞിട്ട് എന്താ ഓനെ ടെൻഷൻ ഇല്ലാത്ത ഞാൻ എന്തെന്നെ പറഞ്ഞിട്ട് എന്താ ഓൾക്കൊരു പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് എന്താ മൂപ്പർക്ക് ഒരു കൂസലില്ലാത്ത തവക്കിലുള്ള പരാജയപ്പെടുത്താൻ കുറച്ച് പാടാ തവക്കിലുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി പരാജയപ്പെടൂല പടച്ചോണിൽ തവക്കിലുള്ള മനസ്സുകൊണ്ട് എല്ലാം പടച്ചോനോട് ഏൽപ്പിച്ച ഒരാളെ നിങ്ങൾ എന്ത് ഇതിനും കാരണം മനസ്സിലായോ അത് പരാജയപ്പെടുത്താൻ കുറച്ച് പാടാ അതിന്റെ ഉദാഹരണമാണ് മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ റാബിയ ബീവിയെ ഉദാഹരണം റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ആലോചിക്കി എവിടെക്കെ ഒറ്റപ്പെട്ടു പക്ഷെ റാബിയ ബീവി പിന്മാറി പരാജയപ്പെട്ടോ ഇല്ല ഇനിപ്പോഴും പോവാലോ ഒറ്റക്കാണ് മഹദിയായ റാബിയ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിച്ചു ഒരു പെണ്ണും ഒരാണും ചെയ്യേണ്ട പണിയതാണ് എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കാം ഇബ്രാഹിം അദ റളിയല്ലാഹുവിനെ നമ്മൾ പറഞ്ഞു അല്ലേ വൽക്കമെന്ന് വർഷങ്ങളോളം എടുത്തിട്ടാണ് പരിശുദ്ധ മക്കയിലേക്ക് മഹാനവരകൾ പോയത് ഇബ്രാഹിം അദ തങ്ങൾ എങ്ങനെയാ രണ്ടടി സ്റ്റെപ്പ് നടന്നാല് പിന്നെ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കും പിന്നെ രണ്ട് സ്റ്റെപ്പ് നടന്നാല് പിന്നെ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കും പിന്നെ രണ്ട് സ്റ്റെപ്പ് നടന്നാല് പിന്നെ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കും ഇങ്ങനെയാണ് ആരെ ഇബ്രാഹിം അദ റളിയല്ലാഹു അൻഹു രണ്ടര കാലത്ത് നിസ്കരിക്കുന്നു രണ്ടടി നടക്കുന്നു പിന്നെ രണ്ടര കാലത്ത് നിസ്കരിക്കുന്നു പിന്നെ രണ്ടടി നടക്കുന്നു സുബ്ഹാനല്ലാഹ് അപ്പൊ മക്കയിലെ എത്തിയപ്പോ എത്ര നിസ്കരിച്ചിട്ടുണ്ടാവും ഇബ്രാഹിം അദ റളിയല്ലാഹു അൻഹു അല്ലാഹു പോലെ ബർക്കത്തുകൊണ്ട് നമ്മളുള്ളത് നന്നാക്കി നമ്മളൊക്കെ മോശക്കാരാണ് തെറ്റുകാരാണ് അല്ലാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു വരട്ടെ കുറെ നിസ്കാരൊക്കെ പോയ ആളുകളാണ് നമ്മള് അല്ലാഹു പോലെ ബർക്കത്തുകൊണ്ട് നമ്മുടെ കൽബന്ന നന്നാക്കിയിട്ട് ഇനി മരണം വരെ നിസ്കാരം നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ അങ്ങനെ മഹദി അവരെ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണം സുന്നത്ത് നിസ്കരിക്കണം പെണ്ണെണ്ണം പോവാണ് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങാം അല്ല ഒരു പെണ്ണിനെ ആണ് കാണാൻ വേണ്ടി വരികയാണ് നിസ്കരിക്കാൻ പറ്റുന്ന ടൈമാണ് ഏത് കാര്യത്തിന് നല്ല ഏത് പ്രവർത്തനത്തിന് ഇറങ്ങാണെങ്കിലും ഇപ്പൊ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി പോവാണ് ഒരു കാര്യം തിരഞ്ഞെടുക്കാൻ പോവാണ് ഇനി ഡ്രസ് എടുക്കാൻ പോകണം നല്ല ഡ്രസ് കണ്ട ഡ്രസ് എടുക്കുമ്പോൾ പെരുന്നാളം പോകുന്ന നല്ല ഡ്രസ് എടുക്കണം നല്ല ഡ്രസ് എടുക്കണം പിന്നാളാൻ പോകുന്ന നല്ല ഡ്രസ് സുന്നത്ത് നിസ്കരിച്ച് ഇറങ്ങിക്കോളി നിങ്ങൾക്ക് വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ഇതിന്റെ നിറി പോരാ ഇതിന്റെ മറി പോരാ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ തന്നെ പോണ്ടി വരില്ല സെലക്ട് ചെയ്യുമ്പോ നല്ല സെലക്ട് ചെയ്യാം അത് വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും നല്ലോ നോക്കും നോക്കണല്ലോ നമുക്ക് നല്ല ഡ്രസ് അല്ലേ നമ്മൾ നോക്കണല്ലോ കണ്ണാടിയിൽ നല്ല നോക്കണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കും എങ്ങനെയുണ്ട് എന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് കുറെ സെൽഫി എടുത്ത് നോക്കുന്നു ഒറ്റക്ക് ഇങ്ങനെ നോക്കും എങ്ങനെയുണ്ട് പറ്റോ ഇല്ലേ അപ്പുറത്ത് കളക്ഷൻ ഉണ്ട് അവിടെ പോയോക്കിയാലോ സുന്നത്ത് നിസ്കരിച്ച് പോയിക്കോളി കേട്ടോ പിന്നെ ഇതിങ്ങനെ പിന്നെ ഇതിന് അങ്ങനെ കുഴപ്പമുണ്ട് ഇത് ഇത് ഓക്ക് വേണ്ടോ ഇത് ഓൻ അങ്ങോട്ട് വേണ്ടത്ര പിടിച്ചിട്ടില്ലല്ലോ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ അതിന്റെ പേരില് തമാശറട്ടോ അതൊക്കെ തെരഞ്ഞെടുക്കണം നല്ലോണം തെരഞ്ഞെടുക്കണം നല്ല ഡ്രസ് അപ്പൊ ആരാണെങ്കിലും അങ്ങനെ തന്നെ നോക്കുള്ളൂ എനിക്കാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ നോക്കുള്ളൂ നിങ്ങളാണെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ നോക്കുള്ളൂ അല്ലേ അങ്ങനെയാ പാവാണ് ഞങ്ങളെ ഉമ്മക്കെ കാലത്ത് എന്റെ ഖബർ അല്ലാഹു സുർഗാക്കി കൊടുക്കട്ടെ എന്റെ ഖബർ അല്ലാഹു വിശാലാക്കി കൊടുക്കട്ടെ അന്ന് പിന്നെ ഉപ്പച്ചൻ തരും എടുക്കാൻ അതോടുകൂടെ ഞങ്ങൾ എന്ത് ഈ ഇരുപത്തേരാവിന്റെ ഇരുപത്തേരാവിന്റെ കാശ് കൊടുക്കും എന്നൊക്കെ ഒരുപാട് വീടുകളിൽ കൊടുക്കും ഞങ്ങളെ പത്തപുരത്ത് അതേപോലെ ഹിന്ദൂർ അങ്ങനെ പല സ്ഥലങ്ങളിലും കൊടുക്കും അവിടെയൊക്കെ വരി വരിയായി ഇങ്ങനെ പോയിക്കോ എല്ലാവരും കൂട്ടത്തില്ല എന്നിട്ട് കിട്ടണത് ഇങ്ങനെ കളക്ട് ചെയ്ത് ഇപ്പോഴും കേട്ടോ കുറെ മക്കൾ അങ്ങനെ നിങ്ങളൊക്കെ അങ്ങനെ കളക്ട് ചെയ്ത് അന്ന് വൈകുന്നേരം ചിലപ്പോൾ ചെരുപ്പ് എടുക്കാൻ പോകും ഇല്ല കാശുമായിട്ട് നല്ല രസിനിയാ പഴയ കാലത്തെ അതൊക്കെ ഇങ്ങോട്ട് ആലോചിക്കുമ്പോലെ അള്ളാഹുവേ നല്ല രസിനി
നല്ല രസിനി അള്ളാഹു നമ്മുടെ ഉമ്മക്കല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. അങ്ങനെ പോറ്റി വളർത്തിയതാണ് നമ്മുടെ ഉമ്മി നമ്മുടെ ബാപ്പയൊക്കെ. അതിൽ കയ്യിലിട്ട് വരാൻ ആരും വരാൻ അത് ഉമ്മിയും ബാപ്പ തന്നെയാണ് ഞങ്ങളെ പോറ്റിയത്. അള്ളാഹുൽക്ക് സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹുൽക്ക് സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു ബാപ്പക്കെല്ലാം ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഇതൊക്കെ അങ്ങനെ കുറെ ചരിത്രങ്ങൾ പറയണ്ടാവും, ഒരുപാട് ചരിത്രം പറയാം. നമ്മുടെ ഉമ്മ നമ്മുടെ ബാപ്പ ഇവിടെ നമ്മുടെ വിജയാണ്. ഇനി വിഷയത്തൊക്കെ തന്നെ വരിക അങ്ങനെ മഹദി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകാം. അതാ ഞാൻ പറഞ്ഞത് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിച്ചിട്ട് പോകാം. മഹദിയായ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ ഈ കാര്യം തീരുമാനിച്ചു. ഈ കാര്യം തീരുമാനിച്ചപ്പോ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ മഹദിയായ റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് വീടിറങ്ങുകയാണ്. വീട് വിട്ടു പോവാണ് എങ്ങോട്ടാണ്? ഈജിപ്തിലേക്ക്. ഈജിപ്താണ് ലക്ഷ്യം വെക്കുന്നത്. കാരണം എന്താ? ഈജിപ്തിലാണ് മിസ്രി എന്ന മഹാനവരങ്ങൾ ഉള്ളത്. വലിയ പണ്ഡിതനായ ആബിദായ സൂഫിയായ മഹാനവരങ്ങളല്ലേ ആ മഹാനവരങ്ങളെ അടുക്കൽ പോവണം. മഹാന്റെ അടുക്കളിൽ നിന്ന് ഒരുപാട് അറിവുകൾ പഠിക്കണം, ഒരുപാട് ഹൽമുകൾ പഠിക്കണം. ആ മഹാന്റെ അടുക്കൽ ചെന്ന് ഒരുപാട് ഹൽമ പഠിക്കണമല്ലാമെല്ലാം മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുകയാണ്. രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അതാ റാബിയത്തുൽ അദവി പോകുന്നു. എന്റെ വീട് വിട്ടിറങ്ങുന്നു. രണ്ടാമതായി വീട് വിട്ടിറങ്ങുന്നു. ആദ്യം പോയത് ഓർമ്മയുണ്ടല്ലോ, മറന്നോ? ആദ്യം വെള്ളപ്പൊക്കത്തിന് ശേഷം വീട് വിട്ടുപോയത് ഓർമ്മയില്ലേ? ഓർമ്മണ്ടോ? വെള്ളപ്പൊക്കത്തിന് ശേഷം എല്ലാം നഷ്ടപ്പെട്ട് റാബിയത്തുൽ അദവി റളിയല്ലാഹുമില്ല വീട് നഷ്ടപ്പെട്ട് വീടെല്ലാം നഷ്ടപ്പെട്ട് നാട് വിട്ടുപോയത് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയല്ലേ അടിമക്കച്ചവടക്കാരന്റെ കയ്യിൽ പെട്ടിട്ട് ബസ്രയിലെ അടിമക്കമ്പോളത്തിൽ നിന്ന് റാബിയ എന്ന പൊന്നുമോളെ വിൽപ്പന നടത്തിയ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോകരുത്. അതാ റാബിയത്തുൽ അദവി രണ്ടാമത് വീട് വിടുന്ന ഈജിപ്തിലേക്കാണ് പോകുന്നത്. ടൈഗ്രീസിന്റെ പൊന്നുമോളുടെ ധൈര്യം എത്രയാ, ടൈഗ്രീസിന്റെ പുത്രിയുടെ തവക്കുൽ എത്രയാ. അവിടുന്ന് വീട് വിട്ടിറങ്ങുമ്പോ മനസ്സുകൊണ്ട് പറയുന്നു, പടച്ചവനെ ഞാൻ ആദ്യം നിന്റെ കഴിവ് കാണണമെന്ന ഉദ്ദേശം വിട്ട് എന്റെ ഈ ചെറ്റക്കുടലിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ ആ കഴിവാലയത്തിങ്ങിൽ എത്തിയിട്ടുണ്ട്. അല്ലാ പോകുന്ന വഴിയിലെ ബസ്രയുടെ അതിർത്തിയിൽ നിന്ന് അടിമ കച്ചവടക്കാരൻ ഒരു രാക്ഷസനെ പോലെ കടന്നു വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയതിട്ടുണ്ട്. എന്റെ കൈകളിൽ ചെങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാ പക്ഷേ ആ അടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് നീ എന്നെ കൊട്ടാരത്തിലേക്കാണ് എത്തിച്ചത്. വർഷങ്ങളോളം ഞാൻ ആ കൊട്ടാരത്തിന് നല്ല രാഗത്തോടെ സന്തോഷത്തോടെ ജീവിച്ചതാണ്. അല്ലാ ആ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് കൈതപ്പുറത്തിലൂടെ യൂഫ്രട്ടീസിന്റെ നദീതീരത്തിലൂടെ ഒരുപാട് അകലെയുള്ള പരിശുദ്ധമായ കഅബ ആ വിശുദ്ധമായ കഅബ കഅബാലയം എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നീ എന്നെ കഅബാലയത്തിൽ എന്നെ എത്തിച്ചിട്ടുണ്ട്. അല്ലാ എന്റെ ആഗ്രഹം കഅബയായിരുന്നു. ഈ വീട് വിട്ടിറങ്ങുമ്പോ എന്റെ ആഗ്രഹം കഅബയായിരുന്നു. പഠിച്ചവനെ നീ എന്നെ കഅബാലയത്തിൽ എത്തിച്ചിട്ടുണ്ട്. അല്ലാ